ലിയോയും പാർത്ഥിപനും രണ്ടും രണ്ടാളാണോ? ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം സിനിമയുടെ അവസാനത്തിൽ തന്നെ പാർത്ഥിപൻ തന്നെയാണ് ലിയോ എന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ലിയോയും പാർത്ഥിപനും രണ്ടും രണ്ടാളാണ് എന്നതാണ്. അതായത് രണ്ട് വ്യക്തിത്വമല്ല, ഒരേ വ്യക്തിത്വം തന്നെ, രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓൾട്രീഗോ ആയിട്ടാണ് കാണിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. എന്ന സിനിമ അനൗൺസ് ചെയ്ത സമയം തന്നെ ഓൾട്രീഗോ എന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ സിനിമ റിലീസായ ശേഷമാണ് ഓൾട്രീഗോനെ പറ്റി നല്ല രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. എന്നാൽ ഇക്കാര്യമൊന്നും എവിടെയും കൺഫേം ഒന്നും ആയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ മാത്രം വരുന്ന ജസ്റ്റ് ഒരു റൂമർ പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നിരുന്നാൽ പോലും വളരെ ശക്തിയേറിയ ഒരു റൂമർ തന്നെയാണ് ഇപ്പോൾ ഇത്. ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ലിയോ എന്ന സിനിമയിൽ ഡയറക്ടർ ലോകേഷ് കനകരാജ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ ഓൾട്രീഗോ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പാർത്ഥിപൻ എന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ലിയോ എന്ന ക്യാരക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഈ ഒരു വാർത്ത ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. എന്നാൽ ഈ ഒരു വാദം തെറ്റാവാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം ലിയോ സിനിമയുടെ ക്ലൈമാക്സിൽ തന്നെ ദളപതി വിജയ് പറയുന്നുണ്ട് ഓർത്തു വെക്കാനും മാത്രം പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത തൻ്റെ പാസ്റ്റ് താൻ തന്നെ മറക്കുന്നു എന്നത്. സോ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ടും ഒരേ ക്യാരക്ടർ തന്നെയായിരുന്നെന്നും താൻ ഒരു സീക്രട്ട് ഐഡൻറ്റിറ്റിയിലാണ് ജീവിച്ചതെന്നല്ല. തൻ്റെ പാസ്റ്റ് അതായത് ലിയോ മരിച്ചുവെന്ന് താൻ സ്വയം വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൊണ്ട് അത് വിശ്വസിപ്പിക്കാൻ കഴിയുമെന്നും ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്നുണ്ട്. സോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു ആൾട്രീഗോയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ അറിയണമെങ്കിൽ ലോകേഷ് തന്നെ വന്ന് പറയണം. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളൊന്നും സത്യമാവാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു സിനിമയിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കേട്ടെല്ലാം കാത്തിരിക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.